ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ കഥേതര വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏക ചിത്രമാണ് ഒരേ ഉടൽ. ചിത്രത്തിന്റെ സംവിധായിക ആശ അച്ചി ജോസഫാണ് ധൂമിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. ആശ, സ്വാഗതം ധൂമിലേക്ക്. ഒരേ ഉടൽ ഗോവ, നമ്മളൊക്കെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആരാധനയോടെ കണ്ടിരുന്ന ഒരു ചലച്ചിത്രോത്സവമാണ് ഗോവ. കാരണം ലോക സിനിമയുടെ ഒരു വേദിയായി മാറുകയാണ് 10-11 ദിവസത്തോളം ഗോവ. എങ്ങനെയാണ് ഒരേ ഉടൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവും, അതിനപ്പുറത്ത് ഒരേ ഉടൽ എന്തൊക്കെ മുൻനിർത്തുന്നു? സത്യം പറഞ്ഞാൽ ഇത് പനോരമയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കരുതിയിരുന്നത് മറ്റു നോൺ ഫീച്ചർ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് നോക്കുമ്പോൾ ആകെ ഒരു ചിത്രം എന്നുള്ള രീതി. എനിക്കതിന് അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം കേരളത്തിൽ നിന്ന് സാധാരണ കുറേ അധികം നോൺ ഫീച്ചർ ചിത്രങ്ങൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്കൊരു അതിശയമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചിത്രത്തെ എൻ്റെ ഒരു എന്താ വെച്ചാൽ മീഡിയ ലോകത്തെ ഇടപെടലിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടാൻ ഇടയായതെന്ന് ഇതിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് കാണുമ്പോൾ തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ ഗോവ ചലച്ചിത്രമേള, ഞാൻ സത്യം പറഞ്ഞാൽ IFFK പങ്കെടുക്കാറുള്ളത്. ഈ ചിത്ര അതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഗോവയിലെ IFFI തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് പോണത്. അതൊരു എന്നെ സംബന്ധിച്ചൊരു രസകരമായ കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ അതല്ലാതെ നോക്കുമ്പോൾ ഈ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതിൻ്റെ ഒരു എന്തോ ഒരു കാര്യം ചിലപ്പോൾ ആ സെലക്ടേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇതൊരു എന്താ പറയുക, വളരെ ചെറിയ ചിത്രമാണ്, 14 മിനിറ്റ്. പിന്നെ ആകെ ഒരു പ്രധാനപ്പെട്ട അഭിനേത്രി മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത എന്തായിരിക്കാം എന്നുള്ളത് ഞാൻ കണ്ടിരുന്ന പ്രത്യേകതയാണോ അവർ കണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ കൊടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ പലതരം വിഹുലതകളും പ്രശ്നങ്ങളും, അതായത് ലോകത്തിൻ്റെ പോക്ക്, ഇതൊക്കെ നിന്ന് നമുക്ക് തോന്നുന്ന ചില അന്തർധാരകളിൽ നിന്ന് ചില ചെറിയ ഒരു റിഫ്ലക്ഷൻ പോലെയുള്ള ഒരു സാധനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒന്നാമത് ചെറിയ ചിത്രങ്ങൾ അധികം ആൾക്കാർ കാണുന്ന പതിവില്ല. പിന്നെയും വല്ല ഫെസ്റ്റിവലിനോ ഒക്കെ നമ്മൾ തന്നെ നല്ല ചിത്രങ്ങൾ എന്ന് പറയുന്ന പല ചിത്രങ്ങളും കാണാനുള്ള അവസരം കിട്ടാറില്ല. അപ്പോൾ ഇത് ആൾക്കാർ കാണുന്നു, കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഈ ചെറു ചിത്രങ്ങൾ ഒരുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ചെറുകഥ എഴുതാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, നോവൽ എഴുതാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പറയും. കാരണം നമുക്ക് വിസ്തരിച്ച് പറയാം. 14 മിനിറ്റിൽ എനിക്ക് തോന്നുന്നു ഈ പേരും അതിലെ കഥാസന്ദർഭങ്ങളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഒരു സെൻസിറ്റീവായ ഇഷ്യൂ ആണ് ആശ തൊട്ട് വെച്ചിരിക്കുന്നത്. ഇത്ര ചുരുക്കി പറയാൻ പറ്റിയോ? അത് ഇപ്പം ഇനി പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ എനിക്ക് പറയേണ്ടിയിരുന്ന ഒരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അന്വേഷിച്ചിരുന്ന ഒരു കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കുക മാത്രമാണ് ചെയ്തത്. അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെ സിനിമാറ്റിക്കായിട്ട് അവതരിപ്പിക്കാൻ പറ്റും, പറയാതെ സംസാരിക്കാതെയൊക്കെ എങ്ങനെ ഒരാൾക്കൊരു ഒരു വികാരം, ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നവരെയും. എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും നോൺ ഫിക്ഷൻ ഏരിയയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ടെലിവിഷനിലാണെങ്കിലും പിന്നെ അതിന് മുന്നേ ഡോക്യുമെൻ്ററിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഫിക്ഷൻ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ഒരു ഒന്നാമതൊരു ചലഞ്ചാണ്. രണ്ടാമത് ഈ വളരെ പലരും എടുത്ത് പഴകിയ എന്ന് നമുക്ക് തോന്നുന്ന എന്ന് പലരും പറയുന്ന ഒക്കെ ചിത്രങ്ങൾ, ചിന്തകൾ വരുമ്പോൾ അതിനെ എങ്ങനെ ഒരു പുതിയ ഒന്നും പറയാതെ എങ്ങനെ സമീപിക്കാൻ പറ്റും, കുറച്ചുകൂടെ വിഷ്വൽസിലൂടെയും ഓഡിയോയിലൂടെയും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഫീലിങ്ങിനെ നേരിടാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചലഞ്ച്. സേക്രഡ് ഹാർട്ട് കോളേജിലെ HOD ആണ്, കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ ഒരു അധ്യാപികയാണ്. ഞാൻ സജിത മഠത്തിലായിട്ടുള്ള ഇൻ്റർവ്യൂ നമ്മുടെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് കൂടുതൽ വന്ന കോളുകളും വിദ്യാർത്ഥികളുടേതായിരുന്നു. എവിടെ ഞങ്ങളുടെ ആശ മാം എവിടെയെന്നോ ചോദിച്ചിട്ടായിരുന്നു. കുട്ടികളായിട്ടൊരു നല്ലൊരു ആത്മബന്ധമുണ്ട്, അത് ഈ സിനിമയിലും ഗുണം ചെയ്തിട്ടുണ്ട്, കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ഇപ്പം ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്യുമ്പോഴും സിനിമയിൽ ലാൽ ജോസിലൂടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികൾ, അതായത് സിനിമയും ടെലിവിഷനൊക്കെ പഠിക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തു പോയി കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ പൂനെയിലോ ബോംബെയിലൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 തുറവിയുണ്ട്. അതായത് നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കൊക്കെ ഉണ്ടാകുന്ന തുറവി, പ്രത്യേകിച്ചും സ്ത്രീകൾ അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു
അതായത് മീഡിയയെ എങ്ങനെ സമീപിക്കണമെന്ന് തന്നെ പുറത്ത് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ വ്യത്യസ്തമായി പഠിക്കാൻ സാധിക്കുക എന്ന് പലരും പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഇന്ത്യ മുഴുവൻ കാണാൻ ശ്രമിച്ച ആളെന്നുള്ള രീതിയിൽ എൻ്റെ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ ഒരു അവർ ആരുടെയെങ്കിലും മുന്നിൽ നിൽക്കുമ്പോൾ മീഡിയയെ കുറച്ചെങ്കിലും അറിഞ്ഞവരായിരിക്കണം, പ്രാക്ടിക്കലി ഒരു ആക്ഷൻ ലേണിംഗ് എന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തവരായിരിക്കണം എന്നൊക്കെ ഒരു നിർബന്ധം എവിടെ നിന്നോ എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ശ്രമിച്ചത് സജിതയൊക്കെ നമ്മുടെ സുഹൃത്തായതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ മീൻ സ്റ്റുഡൻസുമായിട്ട് ഒരു ഇൻട്രാക്ഷനിലൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, അവർ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് കാണുക. പ്രത്യേകിച്ചും ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫറാണെങ്കിലും എഡിറ്ററൊക്കെ ആണെങ്കിലും എല്ലാവരും പ്രൊഫഷണലി, ഇപ്പോൾ രണ്ടുപേരും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്, തന്നെയല്ല അവർ പ്രൊഫഷണലി വളരെയധികം നാളുകൾ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് കൂടി, ഞാനല്ല അവരെ സ്വയം പഠിക്കുക, അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രത്യേകിച്ചും ഞങ്ങളുടെ കോളേജിൽ എം എ സിനിമ ആൻഡ് ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്ക് ഇതൊരു ഇൻ്റേർണൽ അസസ്മെൻറ്റ് പോലത്തെ ഒരു സംഗതിയായിട്ടും കൂടി നമ്മളതിനെ കൺസിഡർ ചെയ്തിരുന്നു. അവരതിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്, അതിനൊരു ചെറിയ മാർക്കിംഗ് സമ്പ്രദായമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. വെറുതെ അങ്ങ് പോകാതെ ഒരു എക്സ്പീരിയൻസിനെ ഒന്ന് അസസ് ചെയ്യുക എന്നുള്ള രീതിയിലും കൂടി ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചൊരു എക്സ്പെരിമെൻ്റ് ആണ്, പക്ഷേ ഇനിയും അങ്ങനെ കാര്യങ്ങൾ തുടരണം എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടിയുണ്ട്. സജിത മഠത്തിലെ സുഹൃത്താണ്, സുഹൃത്ത് എന്നുള്ളത് മാത്രമാണോ സജിതയെ ഈ ഒരു സെൻട്രൽ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്, അതോ ഈ മനസ്സിൽ ഈ കഥാപാത്രം ഇന്നാൾ ചെയ്താൽ നന്നാവും തോന്നിയതുകൊണ്ടാണോ? സത്യം പറഞ്ഞാൽ സജിതയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു എനർജി. കാരണം എനിക്ക് തോന്നുന്നു സജിതയെ പോലെയുള്ള ഒരാൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു ത്വരയുള്ള ഒരാളാണ്. ഞാനൊന്നും അത്രയൊന്നുമില്ല. അപ്പോൾ സജിത ഷട്ടറിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഒന്നും അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ സജിത തന്നെയാണ് ഒരു സുഹൃത്തുമായിട്ട് പരിചയപ്പെടുത്തി അദ്ദേഹത്തിനൊരു ഇതുപോലെ ചെറിയ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ഇങ്ങനത്തെ തീം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതായത് ഒരു കുറച്ച് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു തീം ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ സജിത അല്ലാതെ വേറെ ആരും നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല. കാരണം അത് എടുക്കുമ്പോൾ, അങ്ങനെ ഒരു കഥ എടുക്കുമ്പോൾ സജിതയ്ക്ക് വേണ്ടി എന്നുള്ളതല്ല, സജിതയിലെ ആക്ട്രസ്സിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത്തരം ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സജിതയ്ക്ക് വേണ്ടിയെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം സജിത, എനിക്കൊന്ന് സജിതയുടെ സെൻസിറ്റിവിറ്റി ആസ് എൻ ആക്ട്രസ് ഇതിന് വളരെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഒരു സ്ത്രീയെ ബാധിക്കുന്ന, സ്ത്രീയുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന ഒരു ചർച്ച ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ അതിനെ വളരെ എസ്തെറ്റിക്കായിട്ട് കലാത്മകമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു, അതും ഒരു മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് ശരിക്കും കൃത്യം സജിതയ്ക്ക് അത് സാധിച്ചിട്ടുണ്ട് ഒരു തലത്തിൽ. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചിന്തിക്കുന്നത്, ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ തന്നെ പലരായിട്ട് അവതരിപ്പിക്കാം, പലർക്കും പലതായിട്ട് അവതരിപ്പിക്കാം, പക്ഷേ സജിതയെ സംബന്ധിച്ച് സജിത എന്നോട് പൂർണ്ണമായ നീതി ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അത് കാണുമ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ലാൽ ജോസിൻ്റെ കൂടെ സംവിധാന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള അറിവും, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ എടുക്കുകയും കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടും രണ്ട് തരത്തിലാണ്, എങ്ങനെയാണ് ലാൽ ജോസിൻ്റെ കൂടെയുള്ള? ലാൽ ജോസിൻ്റെ കൂടെ ഞാൻ രണ്ടോ മൂന്നോ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു സുഹൃത്തായിരുന്നു. ഞാൻ ഏഷ്യനെറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തുമായിട്ട് കുറച്ച് പരിചയങ്ങൾ, മറ്റ് പ്രോഗ്രാമുകൾ ചെയ്തുള്ള പരിചയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എന്നുള്ള രീതിയിൽ മാധ്യമത്തിലേക്ക് ആൾക്കാർ വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് ലാൽ ജോസ്. അത് പ്രത്യേകിച്ചും കമേർഷ്യൽ സിനിമയിൽ സ്ത്രീകൾ വരുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഫിസിക്കലി ബുദ്ധിമുട്ടില്ലെങ്കിലും അതിനെ ഒന്ന് ഉള്ളിലേക്ക് എടുക്കാൻ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ലാൽ ജോസിൻ്റെ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഈക്വലായിട്ടുള്ള ഒരു വർക്ക് ലോഡ് തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ ഈ പോലെ സ്ത്രീകളായിട്ടുള്ള അസിസ്റ്റൻ്റുകൾ ചെയ്യണ്ടെന്നൊന്നും ഒരിക്കലും
ലാൽ ജോസഫ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അത് എനിക്കൊരു വലിയ ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചെറിയ തോതിലെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കമേർഷ്യൽ സിനിമയെ കാണുന്നതിൽ തന്നെ, അതായത് എന്തുമാത്രം വർക്ക് ഒരു സിനിമയുടെ പുറകിൽ നടക്കുന്നുണ്ടെന്ന് കാണാൻ തന്നെ വളരെ വലിയൊരു കാരണമായിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമയെക്കുറിച്ച് കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കാനും വളരെ വലിയൊരു പാഠമായിരുന്നു. ഫെസ്റ്റിവൽ ആരംഭിച്ചു കഴിഞ്ഞു, എന്നാണ് ഗോവയ്ക്കുള്ള യാത്ര? ഞാൻ മറ്റന്നാളാണ് പോകേണ്ടത്. 24th ഒരേ ഉടലിൻ്റെ സ്ക്രീനിങ്, അപ്പോൾ മറ്റന്നാളാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ധൂമിൽ അതിഥിയായി എത്തിയതിന്. വിദ്യാർത്ഥികളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അധ്യാപികയാണ്. അവരുടെ ഒരു പ്രാർത്ഥനയും സഹകരണമൊക്കെ എപ്പോഴും ആശയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.